എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് മലയാളം വർക്ക്ഷീറ്റാണ്. വീഡിയോയിലേക്ക് നോക്കാം. കൂട്ടുകാരെല്ലാവരും ഇന്നത്തെ വിക്ടേഷനായ ക്ലാസ് കൊണ്ടാണല്ലോ. ആർക്കിമിഡീസുമായി ബന്ധപ്പെട്ടിട്ട് പാഠഭാഗം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പാഠഭാഗത്തിൻ്റെ ബാക്കി ഭാഗമാണ് ടീച്ചർ വായിച്ചത്. നമുക്ക് നൽകിയ രണ്ട് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമതായി ഒളിഞ്ഞിരിക്കുന്ന രാജ്യങ്ങൾ കണ്ടെത്തുക, രണ്ടാമതായി ആർക്കിമിഡീസിനെ കുറിച്ചൊരു ലഘുകുറിപ്പ് തയ്യാറാക്കുന്ന എന്നീ രണ്ട് പ്രവർത്തനങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. നോക്കാം. ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒളിഞ്ഞിരിക്കുന്നത് എന്തെല്ലാമെന്ന് കണ്ടെത്തുക. അതാ എന്താണ്, കളങ്ങളിൽ കുറച്ച് രാജ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ ഏതൊക്കെയാണ്? അർജൻറ്റീനയുണ്ട്, ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്. കൂടാതെ ഏതൊക്കെ രാജ്യങ്ങളുണ്ട് പരിശോധിക്കാം. ആ കളങ്ങളിൽ വെലങ്ങനയും കുത്തനെയും ഒക്കെ ആയിട്ട് ഉള്ള രാജ്യങ്ങളുടെ പേരിവയാണ്: അമേരിക്ക, അർജൻറ്റീന, ഇന്ത്യ, ചൈന, ഇറാൻ, ഇറ്റലി, ജപ്പാൻ എന്നിങ്ങനെ ഉള്ള രാജ്യങ്ങളാണ് പ്രധാനമായി അതിനകത്തുള്ളത്. അവയുടെ പേരൊന്നുപോലും തെറ്റാതെ കണ്ടെത്തി കളങ്ങളിൽ വരയ്ക്കുകയും ഇതുപോലെ ഇടിച്ചേർക്കുകയും ചെയ്യാവുന്നതാണ്. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് ലഭ്യമായ വിവരങ്ങൾ ഉൾപ്പെടുത്തി ആർക്കിമിഡീസിനെ കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കാനാണ്. അത് ആർക്കിമിഡീസിനെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ഒക്കെ ഇന്ന് ക്ലാസ്സിൽ കാണിച്ചിരുന്നു. അതും നമ്മുടെ പാഠഭാഗത്തു നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ ചേർത്ത് ഒരു ലഘുകുറിപ്പാണ്. നോക്കാം. പുരാതന കാലത്തെ ഗ്രീക്ക് ശാസ്ത്രജ്ഞനായിരുന്നു ആർക്കിമിഡീസ്. സൊറാക്യൂവിൽ ജനിച്ച അദ്ദേഹം ഹെറോൺ രാജാവിൻ്റെ ഉപദേശകനായിരുന്നു. ഫീദിയാസ് എന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് ഗണിത വിഷയത്തിൽ വളരെ തൽപരനായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കിമിഡീസും വളരെയധികം ബുദ്ധിമാനായിരുന്നു. അദ്ദേഹമാണ് ഹെറോൺ രാജാവിൻ്റെ കിരീടത്തിൽ മായം ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തിയത് ആർക്കിമിഡീസ് തന്നെയായിരുന്നു. കൂടാതെ രാജ്യത്തെ ആക്രമിക്കാൻ വന്ന റോമാക്കാരെ കണ്ണാടി ഉപയോഗിച്ച് നശിപ്പിച്ചു കളഞ്ഞതും അദ്ദേഹം തന്നെയാണ്. ആർക്കിമിഡീസിനെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഇതുപോലെ ഒരു ലഘുകുറിപ്പ് അദ്ദേഹത്തെപ്പറ്റി എഴുതി പ്രവർത്തനം പൂർത്തിയാക്കാവുന്നതാണ്. ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അൺഡു, സപ്പോർട്ട്.